വെൽക്കം ടു ക്യൂട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷു സ്പെഷ്യൽ വാൾ ഡെക്കർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ബ്ലാക്ക് കളർ അക്രിലിക് കളർ അടിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിലേക്ക് കുറച്ച് വാട്ടർ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കാണുന്നതിലൊന്ന് ചെയ്തു കൊടുക്കാം. കൊന്നപ്പൂവിൻ്റെ ഒക്കെ ഒരു തണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ആ കാർഡ് ബോർഡിലേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അതിന് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാം. അപ്പൊ അതൊക്കെ ഡ്രൈ ആയി. ഇനി അടുത്തത് നമുക്കൊരു യെല്ലോ കളർ പേപ്പർ എടുക്കണം. അത് വീട്ടിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മള് കണിക്കൊന്നയാണ് ഫസ്റ്റ് ചെയ്യുന്നത്, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ യെല്ലോ കളർ പേപ്പറില് നമ്മുടെ പൂക്കളുടെ ഒക്കെ ആ ഒരു ഇതളില്ലേ, അതിൻ്റെ ആ ഒരു ഷേപ്പില് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. ഇതേപോലെ കുറേ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ കാർഡ് ബോർഡിലേക്ക് ഇതെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു മഴത്തുള്ളിയുടെ ഒക്കെ ഷേപ്പിൽ ജസ്റ്റ് യെല്ലോ കളർ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ ഒരു തുമ്പത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കണ്ണൻ്റെ പടം വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ കണ്ണൻ്റെ പടമൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ ഒരു പേപ്പറിൽ വരച്ച് കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചാൽ കാർഡ് ബോർഡ് ഇല്ല, അതിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അടുത്ത് ഞാൻ ലൈറ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് താഴെ പുല്ല് പോലെ തോന്നിക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാ മനസ്സിലാവും. ചെറുതായിട്ട് പുല്ല് പോലെ ഇങ്ങനെ നിരത്തി നിരത്തി വരച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ യെല്ലോ കളർ എടുത്തിട്ട് ഈ കൊന്നപ്പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്ന രീതിയിലൊരു ഇത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ താഴെ കുറച്ച് കൊഴിഞ്ഞ് വീണ് കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഇതളുകൾ യെല്ലോ കളർ വെച്ചിട്ട് താഴെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും യെല്ലോ കളർ എടുത്തിട്ട് മുകളിൽ ഹാപ്പി വിഷു എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് എവിടെയാണോ ഗ്യാപ്പ് കുറച്ച് വിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ല ആ ഗ്യാപ്പ് വിട്ട സ്ഥലത്തിൽ നമ്മൾ ഹാപ്പി വിഷു എന്ന് എഴുതി കൊടുക്കാം. ഇപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ വുളൻ ത്രെഡ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കുഞ്ഞുകുഞ്ഞ് നൂലുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ത്രെഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കൊന്നപ്പൂവിൻ്റെ ഉള്ളിലിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഒറിജിനൽ കൊന്നപ്പൂ നോക്കിയാൽ കാണാം, അതിനകത്ത് നടുക്ക് ഇങ്ങനെ ചെറിയൊരു പച്ച കളറ് വള്ളി കാണാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഒരു ഗ്രീൻ കളർ വുളൻ ത്രെഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്യൂട്ട് വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വിഷുവൊക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ.